വചനമൊഴി നവംബർ 4 വചനഭാഗം 2 കൊരിന്തോസ് 4:13-18 യോഹനാന്റെ സുവിശേഷം 16:16-24 തന്റെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തെ കുറിച്ച് ഈശോ മുൻകൂട്ടി സൂചന നൽകുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ ഈശോ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാനത്തെ കുറിച്ച് വ്യക്തമായി മുൻകൂട്ടി പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് കാണുന്നില്ല. ഈശോ അത് പറയുന്നത്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈശോയുടെ ശിഷ്യന്മാർക്ക് പോലും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അവർ തന്നോട് ഇക്കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ വിലപിക്കും കരയും, എന്നാൽ ലോകം സന്തോഷിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. വേദന സന്തോഷമായി മാറുന്നതിനെ സ്ത്രീയുടെ പ്രസവവേദനയോട് ഈശോ ഉപമിക്കുകയാണ്. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീ ശിശുവിൻ്റെ ജനനത്തിൽ സന്തോഷിക്കുന്നതുപോലെ താൻ സഹനങ്ങളിലൂടെ കടന്നുപോയി എങ്കിലും സന്തോഷത്തിലേക്ക് ആനന്ദത്തിലേക്ക് പ്രവേശിക്കും എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈശോയുടെ കുരിശുമരണത്തിലേക്കും ഉത്ഥാനത്തിലേക്കുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. സഹനങ്ങളിലൂടെ കടന്നു പോകുക ആവശ്യമാണ്. എന്നാൽ സഹനങ്ങൾ അതിൽ തന്നെ ഒരവസാനമല്ല. സഹനങ്ങളെല്ലാം കടന്നുപോകും, അതിനുശേഷം പൂർണ്ണ സന്തോഷത്തിലേക്ക് വരുമെന്നും ഈശോ പറയുന്നു. ദുഃഖം സന്തോഷമായി മാറും. തൻ്റെ സഹനത്തിൻ്റെ നിമിഷങ്ങളെയാണ് ഈശോ അല്പസമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹനങ്ങൾ സന്തോഷമായി മാറും എന്ന കാര്യമാണ് പൗലോസ് ലീഹായും ഇന്ന് ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ക്ഷണികവും നിസ്സാരവുമായ ക്ലേശങ്ങൾ അനശ്വരമായ മഹത്വത്തിൻ്റെ നിതാന്തമായ ഗാംഭീര്യം നൽകുന്നു. നശ്വരമായതല്ല, അനശ്വരമായതാണ് ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നത്. സഹനങ്ങളെ പ്രത്യാശയോടെ കാണുന്നതിനും മിശിഹായുടെ കുരിശിനോട് ചേർത്ത് അതിനർത്ഥം കണ്ടെത്തുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.